സ്ഥിരമായിട്ട് എന്നോട് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഫാസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു നൂറ് രൂപ പോലും അതിലേക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ അത് നമുക്ക് സോൾവ് ചെയ്യാം എന്നീ കാര്യം കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുകിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ടിട്ട് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫാസ്റ്റാഗിൻ്റെ ഒരു ലോഗിൻ പോർട്ടലുണ്ട് ഓരോ ബാങ്കുകൾക്കും ഓരോ ലോഗിൻ പോർട്ടലുണ്ട് ആ ലോഗിൻ പോർട്ടലിൽ കയറിയിട്ട് അതിൽ കയറി റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അന്ന് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പേ വഴി ഫാസ്റ്റാഗ് റീചാർജ് വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ പേ വഴി വളരെ നിസാര ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് കയറി ലോഗിൻ ചെയ്ത് അങ്ങനത്തെയുള്ള സംഗതികളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു തവണ നമ്മൾ ഗൂഗിൾ പേ നമ്മുടെ ഈ പറയുന്ന ഫാസ്റ്റാഗുമായിട്ട് ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ നിസാര സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ആണ് കൂടുതലായിട്ട് ഞാൻ കൊടുക്കാറുള്ളത് ഓട്ടോബിൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഓട്ടോബിൽ ഓട്ടോബിലിൽ ആയിട്ടുള്ള ടിപ്സ് ചെറിയ ട്രിക്സ് അതുപോലെ തന്നെ ഡീറ്റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് എൻ്റെ ചാനലിൽ വരുന്നത് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം വലദോഷത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അതുകൂടി നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി ഒരു കാര്യം കൂടി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഗൂഗിൾ പേയിൽ റീചാർജ് ചെയ്യുന്നതും അതുകൂടാതെ ചില ആളുകൾക്ക് റീചാർജ് ചെയ്യാനേ സാധിക്കാത്ത ചില കണ്ടീഷനുണ്ട് ചില ഫാസ്റ്റാഗുകൾ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക നമുക്ക് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സോ അതിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ന്യൂ പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് കാണാം ന്യൂ പേയ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ മോളിൽ ഒരു സെർച്ച് ചെയ്യാനുള്ള ഉണ്ട് സെർച്ച് പീപ്പിൾ സെർച്ച് മൊബൈൽ നമ്പർ സെർച്ച് ബിസിനസ് എന്നിങ്ങനെ കാണാം സോ അവിടെ നമ്മൾ ഫാസ്റ്റാഗ് റീചാർജ് എന്ന് ടൈപ്പ് ചെയ്യുക ഫാസ്റ്റാഗ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഫാസ്റ്റാഗിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് ലിസ്റ്റുകൾ വരുന്നുണ്ട് സോ ഐ ഡി എഫ് സി ഫസ്റ്റ് ഫാസ്റ്റാഗ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഫാസ്റ്റാഗ് ഇൻഡസിൻ ബാങ്ക് ഫാസ്റ്റാഗ് ആക്സിസ് ബാങ്കിൻ്റെ ഫാസ്റ്റാഗ് ബറോഡ കോട്ടക്ക് അതുപോലെ ഐ എച്ച് എം സി എൽ ഐ സി ഐ സി ഐ ഇക്വിറ്റ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് പേടിഎം പോൾ മർച്ചൻസ് ട്രാൻസാക്ഷൻ അനലിസ്റ്റ് എങ്ങനെ വിവിധ കമ്പനികളുടെ അല്ലെങ്കിൽ വിവിധ ബാങ്കുകളുടെ ഫാസ്റ്റ് ഫാസ്റ്റാഗുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാം അപ്പോൾ ഇതിലേതാണോ നമ്മുടെ ഫാസ്റ്റാഗ് അത് നമ്മൾ സെലക്ട് ചെയ്യണം ആദ്യം സോ ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ട് അതിൽ ലിങ്ക് ചെയ്യണം എൻ്റെ ഫാസ്റ്റാഗ് പേടിഎമ്മിൻ്റേതാണ് അപ്പോൾ അത് നമുക്ക് ഫാസ്റ്റ് പേടിഎമ്മിൻ്റെ ഫാസ്റ്റാഗിലിപ്പോൾ നിലവിൽ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കാം അതിനുശേഷം റീചാർജ് ചെയ്ത് കാണിക്കാം സോ പേ ടി എം ഓപ്പൺ ചെയ്ത് ബാലൻസ് ആൻഡ് ഹിസ്റ്ററിയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം പേടിഎം ബാലൻസ് ഇരുന്നൂറ്റി പത്ത് രൂപ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ പേടിഎം വാലറ്റിൽ അറുപത് രൂപയും ഫാസ്റ്റാഗിൽ നൂറ്റി അമ്പത് രൂപയുണ്ട് ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പളം ടോൾ പ്ലാസ വഴി കടന്നുപോയി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അന്നൊരു നാൽപ്പത് രൂപ കട്ടായതാണ് അപ്പോൾ ആ നാൽപ്പത് രൂപ കട്ടായി കഴിഞ്ഞപ്പോൾ നൂറ്റി പത്ത് രൂപയായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നൂറ് രൂപയ്ക്ക് അഗൈൻ കഴിഞ്ഞ ദിവസം റീചാർജ് ചെയ്തു റീചാർജ് ചെയ്തപ്പോൾ ആ നൂറ്റി അമ്പത് രൂപ മിനിമം റിസർവിലേക്ക് എപ്പോഴും മാറ്റും അപ്പോൾ അങ്ങനെയാണ് നൂറ്റി അമ്പതും ബാക്കി നൂറ് രൂപയിലെ നാൽപ്പത് നാൽപ്പത് രൂപ കഴിച്ച് ബാക്കിയുള്ള അറുപത് രൂപ പേടിഎം ബാലൻസിലേക്കും വാലറ്റിലേക്കും കയറി അപ്പോൾ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണിപ്പോൾ പേടിഎം വാലറ്റിൽ ടോട്ടൽ ബാലൻസ് ആയിട്ടുള്ളത് ഇനി നമുക്ക് റീചാർജ് ചെയ്യാം റീചാർജ് ചെയ്ത് ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാസ്റ്റാഗ് പേ ടി എമ്മിൻ്റെ ഫാസ്റ്റാഗ് സെലക്ട് ചെയ്യുന്നു സോ ഞാനിവിടെ നേരത്തെ റീചാർജ് ചെയ്ത് കാണാം അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകണം അൺലിങ്ക് ചെയ്യാണ് വീണ്ടും ആദ്യം തൊട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേടി എമ്മിൻ്റെ ഫാസ്റ്റാഗ് സെലക്ട് ചെയ്യുന്നു ഇത് ആദ്യം തൊട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് സോ പേ ടി എം ഫാസ്റ്റാഗ് നിങ്ങളുടെ ഏതാണോ ഫാസ്റ്റാഗ് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാൻ താഴേക്ക് ഒരു ആരോ പോലെ അതെടുക്കുക ലിങ്ക് അക്കൗണ്ട് പ്ലസ് അടിക്കുക ദെൻ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക വെഹിക്കൽ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഓൺലൈൻ പോർട്ടലിൽ ഫാസ്റ്റാഗ് ഏത് ബാങ്കിൻ്റെ ഫാസ്റ്റാഗ് ആണ് എടുത്തിരിക്കുന്നത് ആ ബാങ്കിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ നിർബന്ധമായിട്ടും ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് അത് ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെഹിക്കിൾ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ഓപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഒരു തവണ ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ പേടിഎമ്മിൻ്റെ ലിങ്കഡാണ് അപ്പോൾ അതുപോലെ ഇത് ലിങ്ക് ചെയ്യുക ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുവഴി റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മളിവിടെ പേ ടി എമ്മിൻ്റെ നമ്പറോ മറ്റൊന്നുമല്ല വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അതായത് ഓൺലൈൻ പോർട്ടലുകളിൽ കയറിയിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുക ഓരോ ബാങ്കിൻ്റെയും ഓൺലൈൻ പോർട്ടൽ ഏതാണ് ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ പോർട്ടൽ ഏതാണെന്നുള്ളത് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു ദെൻ വണ്ടിയുടെ പേര് ഇത് അക്കൗണ്ട് നമ്പർ എന്തു വേണേലും കൊടുക്കാം കേട്ടോ നിർബന്ധമില്ല ഞാൻ ഇപ്പം പറ്റിയ സ്ലീവാന്ന് കൊടുക്കുന്നു ലിങ്ക് അക്കൗണ്ട് കൊടുക്കുന്നു സോ അതിന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാ അക്കൗണ്ട് ഹോൾഡർ നെയിം നിസാമുദ്ദീൻ അലി വണ്ടിയുടെ നമ്പർ അക്കൗണ്ട് നെയിം ഈ ഡീറ്റെയിൽസ് ഒക്കെ വരും ദെൻ ലിങ്ക് അക്കൗണ്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അത് ലിങ്കായി സോ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം നൂറ് രൂപ റീചാർജ് ചെയ്ത കാര്യം പറഞ്ഞു അതെ ഒന്നുകൂടി നമുക്കിപ്പോൾ റീചാർജ് ചെയ്യാം സോ പേ അടിക്കുന്നു ആ ഒരു നൂറ് രൂപ ഞാൻ റീചാർജ് ചെയ്യുമ്പോൾ സോ അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുന്നു സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വെയിറ്റ് ചെയ്യുക പ്രോസസിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക പ്രോസസിങ് എന്ന് പറഞ്ഞിട്ട് വന്നാൽ പോലും അപ്പോൾ തന്നെ ക്രെഡിറ്റാവും ഒരു ഒരു അഞ്ചോ ആറ് സെക്കൻഡ് നമ്മൾ വെയ്റ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വരും അതോ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട് നമ്മൾ റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പരമാവധി മൂന്ന് ദിവസം വരെ എടുത്തേക്കാം നമ്മൾ ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേ വരെ മാക്സിമം എടുത്തേക്കാം നമ്മുടെ ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ പേ അക്കൗണ്ടിലേക്ക് ഇത് വരാൻ വേണ്ടിയിട്ട് എന്നാലും തൊണ്ണൂറ് ശതമാനം കേസുകളിലും അപ്പോൾ തന്നെ വരും എനിവേ നമ്മളിപ്പോൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പേടിഎമ്മിൻ്റെ വാലറ്റിൽ കയറി നോക്കാം എമൗണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ എൻ്റെ പേ വാലറ്റ് ഓപ്പൺ ചെയ്തു ബാലൻസ് ആൻഡ് ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ ദാ മുന്നൂറ്റി പത്ത് രൂപ നേരത്തെ അറുപത് രൂപയായിരുന്നു പേ ടി എം ഉണ്ടായിരുന്നത് അതിപ്പോൾ നൂറ്റി അറുപത് രൂപ ആയിട്ടുണ്ട് ഫാസ്റ്റാഗിൽ നൂറ്റി അമ്പത് തന്നെ റിസർവ് ബാലൻസ് ആണത് മിനിമം എപ്പോഴും അത്രയും ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം ഇനി വേറൊരു സംഗതി ഞാൻ കാണിക്കാം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറോ നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇനി അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ഫാസ്റ്റാഗ് വേറെ ആണെങ്കിലോ ഈ പറയുന്ന വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇത് വരില്ല അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇതിലേതെങ്കിലും ഒരു ബാങ്ക് ആക്സിസ് ബാങ്ക് എടുക്കുകയാണ് ഞാൻ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കുന്നു പക്ഷേ എൻ്റെ വെഹിക്കിൾ നമ്പറിൽ ആക്സിസ് ബാങ്കിൻ്റെ ഫാസ്റ്റാഗ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആവാൻ സാധ്യതയില്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതായാലും അക്കൗണ്ട് നമ്പർ എന്തെങ്കിലും കൊടുക്കുന്നു വണ്ടിയുടെ നെയിം നമ്പർ ഞാൻ കൊടുക്കുന്നു സോ ലിങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത് നോക്കാം സോ കുഡിൻ ഫൈൻഡ് വാലിഡ് ആക്സിസ് ബാങ്ക് ഫാസ്റ്റാഗ് അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത് സോ ഈ നമ്പറിൽ ഈ രജിസ്ട്രേഷൻ നമ്പർ നമ്പറുള്ള ഒരു ടാഗ് ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടി പറയട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇത് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ഓക്കെയാണ് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ചില ബാങ്കുകളിൽ ഒരു രൂപ പോലും റീചാർജ് ചെയ്യാൻ പറ്റില്ല ചില ബാങ്കുകളിൽ ചിലപ്പോൾ പതിനായിരം രൂപ വരെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ കട്ട് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ വൈ സി അപ്ലോഡ് ചെയ്യാത്ത ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ കെ വൈ സി കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കെ വൈ സി അപ്ലോഡ് ചെയ്യാൻ ചില ബാങ്കുകളിൽ ചെന്ന് ചിലപ്പോഴേ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്ന ആ ഒരു ഫാസ്റ്റ് ടാഗ് എല്ലാ ഫാസ്റ്റ് ഫാസ്റ്റാഗുകളുടെയും സെൻട്രലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ആ ഫാസ്റ്റ് ടാഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കുക ആ നമ്പർ ആ നമ്പറിൽ വിളിച്ചു വിളിച്ചതിന് ശേഷം എങ്ങനെയാണ് ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം കൃത്യമായിട്ട് ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി അപ്ലോഡ് ചെയ്യുക അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ പിന്നീട് റീചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ബാങ്കുകളുടെ ഫാസ്റ്റാഗ് റീചാർജിങ് നമ്മളിപ്പോൾ കണ്ടു ഇതിൽ ഈ ബാങ്കുകളുടെയൊക്കെ ലോഗിൻ പോർട്ടലുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതിൽ കയറി ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ കൂടി അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഞാൻ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതിന് ശേഷമാണ് നിങ്ങൾ ഈ ഗൂഗിൾ പേയുടെ ഈ പറയുന്ന സംഗതി ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗൂഗിൾ പേ വഴി ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യുക എന്നുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ ഇൻഫർമേഷനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷനായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം